മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ 30 മിനിറ്റ്സ് ഇപ്പോ നോക്കി. അവിടെ നമ്മൾ 30 മിനിറ്റ്സ് നേരത്തെ താഴേക്ക് ഇങ്ങോട്ട് നോക്കിയിരുന്നു. ഇവിടെ വേസ്റ്റ് ഉണ്ടോ? അങ്ങോട്ട് പോയപ്പോ എങ്ങനെയാ ഇവിടത്തെ കണ്ടീഷൻ? പക്ഷെ നമുക്ക് വെള്ളം വറ്റിച്ച് നോക്കുന്നത് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ പറയുന്നു. ഇവിടെ തന്നെ ചെയ്യാം. നമ്മുടെ മറ്റു സ്ഥലത്താണോ? നമുക്ക് ഇവിടുന്ന് ആദ്യം താഴേക്ക് ജെറ്റ് ചെയ്യാം. താഴെ എന്നിട്ട് വാച്ച് ചെയ്യാം. അതിന് ശേഷം മുകളിലേക്ക് ജെറ്റ് ചെയ്ത് ഈ അടിയിലുള്ള പരിശോധന ഏകദേശം പൂർത്തിയാകും. എങ്ങനെയാണ് നമ്മുടെ ഈ സെർച്ചിങ് എന്നുള്ള രീതിയിലുള്ള സ്കൂബ ഡൈവിംഗ് മുതലുള്ള സെർച്ചിങ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ മുഴുവൻ സ്ഥലവും നമുക്ക് പറ്റുന്ന അത്രയും ഭാഗം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യാനുള്ള അടുത്ത പരിപാടികളാണ് അവർ ആലോചിക്കുന്നത്. അതിന് അത് അവർ പറയും. വേസ്റ്റാണ്, ഫുള്ള് വേസ്റ്റാണ്. ഇപ്പം ഈ വെള്ളം കുറഞ്ഞതുകൊണ്ട് ഈ മുകളിലുണ്ടായിരുന്ന വേസ്റ്റ് കംപ്ലീറ്റ് താഴോട്ട് താഴാൻ തുടങ്ങി. അപ്പം നമ്മൾ ഡൈവേഴ്സിൻ്റെ അടിയിൽ പോയിട്ട് അതിനകത്ത് പെട്ടുപോകുമെന്നുള്ളൊരു സ്ഥിതി ആയതുകൊണ്ട് അവരെ വലിച്ചെടുക്കുകയായിരുന്നു. എന്നാലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 30 മീറ്ററും ഇവിടെ നിന്ന് അങ്ങോട്ട് 30 മീറ്ററും ചെയ്തതുകൊണ്ട് ഓൾമോസ്റ്റ് ഈ ഭാഗം നമ്മൾ കവർ ചെയ്തു എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. വെള്ളം കുറഞ്ഞതുകൊണ്ട് അതിനേക്കാൾ മോശമായ അവസ്ഥയാണ്. വലിയ പാടാണ്, വലിയ പാടാണ്. മുന്നോട്ട് എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞു വരുന്നു, ഇരുണ്ട് ഇരുട്ട് വരുന്നു, മഴയ്ക്കുള്ള സാധ്യത. ഡൈവിംഗ് ഇനി സാധ്യമല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡൈവിംഗ് സാധ്യമല്ലാത്ത അവസ്ഥയല്ല. കാരണം വെള്ളത്തിൻ്റെ തോത് കുറഞ്ഞതുകൊണ്ട് അടിയിലോട്ട് കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡൈവിംഗ് തൽക്കാലം നിർത്തിവെച്ചേക്കാണ്. ഇനി നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസർ അതിന് അടുത്ത നടപടി എന്താണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡൈവിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. എന്ത് തിരച്ചിൽ അവസാനിപ്പിക്കുകയല്ല, തിരച്ചിൽ ഇവിടുത്തെ അവസാനിപ്പിക്കുകയല്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് ജെറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നതായിട്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സാറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അല്ല, അവരുമായി സെർച്ച് ചെയ്തിട്ടാണ് അവരുടെ സമയക്രമമാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇവിടെ അതുവരെ നമുക്ക് ചെയ്യാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൂടി ഇറങ്ങിയതിന് ശേഷം ഒരു 30 മീറ്ററാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ അത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുടർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സിലേക്ക് പോകാമെന്നുള്ള ഡിസിഷനാണ് കളക്ടറുമായി ചേർന്നുകൊണ്ട് എടുത്തത്. അപ്പോൾ ആ ഫ്ലഷിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും. നമ്മൾ പവർ ഹൗസ് റോഡിൻ്റെ അവിടെ നിന്ന് വീക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഫ്ലഷ് ചെയ്യുന്നത്. ആദ്യം ഡൗൺ സ്ട്രീമിലേക്കാണ് ചെയ്യുന്നത്. അതിൽ ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ മാത്രം അപ്സ്ട്രീമിലേക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഉടൻ തന്നെ ആരംഭിക്കും. പവർ ഹൗസ് റോഡ്, അതെ അതെ, വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് കൊണ്ടുള്ള റോഡ്. ഇല്ല ഇല്ല, ഇപ്പം അത് നിർമ്മിക്കുന്നില്ല, ഫ്ലഷ് ചെയ്യല്ലേ. നമ്മൾ ഇവിടെ നിന്ന് പരമാവധി വെള്ളം അങ്ങോട്ട് ഫ്ലഷ് ചെയ്ത് കളയുക ചെയ്യുന്നത്.